നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറിയാണ്. ഇതിൽ ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ മീൻകറി റെഡിയായി കിട്ടും. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. മീൻകറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ 1/4 കിലോ ആവോലി മീനാണ് എടുത്തേക്കുന്നത്. ആവോലി കൂടാതെ തന്നെ ഏത് ദശക്കട്ടിയുള്ള മീൻ വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ടൊമാറ്റോ, 4 ചെറിയുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തിരികെ തേങ്ങ വേണം. തേങ്ങയുടെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങ അരച്ച മീൻകറിക്ക് കുറച്ചധികം തേങ്ങ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളൻപുളി എടുക്കുന്നുണ്ട്. ട്രിവാൻഡ്രം സൈഡിലൊക്കെ കൂടുതലായിട്ടും വാളൻപുളിയാണ് ചേർക്കാറ്. അപ്പോൾ അധികം ചേർക്കേണ്ട, കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്താൽ മതിയാവും. കാരണം ഇതിൽ നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി എടുക്കുകയാണെങ്കിൽ പുളി കൂടിപ്പോവും, അത് ശ്രദ്ധിക്കണേ. ഈ ഒരു മീൻകറിയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കില്ല. പിന്നെ കുറച്ച് മുളക് പൊടി വേണം, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി. പിന്നെ നമ്മൾ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, വറ്റൽ മുളക്, ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ, കരിവേപ്പില, ഇത്രയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് പുളിയിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കും. ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിൽ കൂടുതലായിട്ടും വാളൻപുളിയാണ് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കുടംപുളി ആണെങ്കിൽ 2 പീസ് എടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ വലിയ ചാറെടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇത് മിക്സാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും, അത്യാവശ്യത്തിന് എരിവും ഉണ്ടാവും. ഇനി ഇതിലോട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, പക്ഷേ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുക്കാം. തേങ്ങ അരച്ച മീൻകറിക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിൻ്റെ ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർക്കുകയാണ്. വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കണം, നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി അടുത്തായിട്ട് മീൻകറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ ഉണ്ടാക്കണം കേട്ടോ. മീൻകറി മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, മൺചട്ടിയിൽ ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. കാരണം തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഈ മൺചട്ടിയിലോട്ട് 1 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ മൺചട്ടിയുടെ എല്ലാ ഭാഗത്തും സ്പ്രെഡാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, മീൻകറി അടുക്കി പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സി കഴുകി അതും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ചേർക്കരുത്. കാരണം മീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മീനും തന്നെ വെള്ളം ഇറങ്ങും, അന്നേരം മീൻകറിക്ക് വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സത്ത് കളയേണ്ട ആവശ്യമില്ല. കാരണം മീൻകറി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ പുളി നോക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി അതിൻ്റെ ജ്യൂസ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കളയേണ്ട, മാറ്റി വെച്ചേക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അതിനായിട്ടൊരു ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കാം. തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കറി നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ടൊമാറ്റോ ചേർത്തെടുക്കാം. ടൊമാറ്റോ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി തിന്നായിട്ട് കട്ടില്ല കേട്ടോ, കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് ചേർത്തെടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പാകുന്ന രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് സ്പൂൺ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മീനൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്പൂൺ ഇടരുത് കേട്ടോ, മീൻ ഉടഞ്ഞു പോവും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം.
ഇനി ഒരു ലിഡ് വെച്ച് നടച്ചെടുക്കാം. ഇനി മീൻ വേഗം വരെയൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 12 മുതൽ 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, മീനൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുളി പാകത്തിനാണ്, പക്ഷെ ഉപ്പിൻ്റെ ഒരു കുറച്ചൊരു കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ, കാരണം മീനൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്പൂൺ ഇടാൻ പാടില്ല, കാരണം മീനൊന്ന് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ചുറ്റിക്കാനേ പാടുള്ളൂ. ഇനി ഒരു ലിഡ് വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മീൻ കുക്കാക്കി എടുക്കാം. അപ്പം ലിഡ് അടയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, മുഴുവനായിട്ട് ലിഡ് അടയ്ക്കരുത്, ഒരു 3/4 ഭാഗം മാത്രമേ അടയ്ക്കാവൂ. കാരണം മീൻകറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് തൂകി പുറത്തോട്ട് പോവും. അപ്പം ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ മീൻ ഏതാണ്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എറൗണ്ട് ഒരു 12 മുതൽ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ മീൻകറി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടോ, ഇപ്പോൾ നോക്കൂ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ മീൻകറി റെഡിയായി എന്നുള്ളതാണ്. അങ്ങനെ മീൻകറി ഏതാണ്ടായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട്, താളിച്ച് ചേർക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 4 ചെറിയ ഉള്ളി റൗണ്ടായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഈ ഉള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഉള്ളി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻകറി കുറച്ചുകൂടി ഒരു കളറും ടേസ്റ്റും കൂടും. ഇനി 1 സെക്കൻഡ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇത് മീൻകറിയിലോട്ട് ഒഴിച്ചെടുക്കാം. താളിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലിഡ് വെച്ച് അടച്ചെടുക്കാം. എന്നാൽ മാത്രമേ ആ താളിച്ചതിൻ്റെയൊക്കെ ഫ്ലേവർ മീൻകറിയിലോട്ട് പിടിക്കത്തുള്ളൂ. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. ഇന്നത്തെ തേങ്ങ അരച്ച മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറിയുണ്ട്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ മീൻകറി റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.